फ्रेंड्स वेलकम बैक टू माय चैनल एल सूखे नम कुे दिवस व्लोग कहने इवेड़ा पत् पद दस कंटिन्स माया अब इंगे माक ना मुंब मा का मा वर वेल वो अगे पशे निर्ता है अब या कुे व्लोग व्लोगे अगर वह अब ब्रेकफास्ट या पुटा हो अब फस्ट ब्रेकफास्ट या चीटे नाम अरीपड़ी या फ्राई चीन लाइट चूड़ा पुटी ना मण अब पुटी निंबिनेशन इष्ट ना कुं पड़ पपड़ों की भर इष्ट अब या कड़ल कड़ी पड़ो कुटो अब लाइट नमुक चूड़ा शेष पुटी ना मण आई या नाटी को पड़ियाँ पुटी कहचु अब ब्रेकफास्ट या सोरी लंचा कहीं या ऑलरेडी इट कैर अब वे वे का कलो अदाना या वीडियो कंटिन्यू चीन इन स्ना का हेल्ती आईटर स्नासा पल्लम वाले सीमिष्ट अल कुण वेरटटी आई कह अब नमक वीटल चेरव साधन वाले सीमपा अब नमु पेट रेडी आलो अंज पीस ब्रेडा आदमी या पड़च ब्रेड पड़े नमक पात्र इन नाम चेक तेन अब चरवी वच तेन ऐसे रू कईपिपे या चेक कूड़ल वे कूड़ल चेको नमुक पंचसार आडियो ऐसे ना टेबिस्पून पंचसार आड्त और मीडियम मीडियम लेवल मधुर कूड़ल मधुर वेण अच्छी आड्डी और मुट पोटो मिक्स बाकी मुट कूड़े नमुक पोटी कई वे नाईट मिक्स नाईट मिक्स अब या रू मुटेड़े पशे ओहिचल और मुटे नमुक आवश्यम वनु निरुकुस वेलो चेक आवश्यक मुट मैं चेक मैं ऐसी और मुट कटी नाईट कुहचे नमुक ची उ आक समय या चूड़ावान वेटे अब या नमु चूड़ेल पड़े वाले सीमपा कहते मनस अब एण चूड़ी या ती कुछ कम पेट करी ना चूड़ी अब कल इटना ब्रउन कलर आव नमुक कोर अब नाम स्नाक्स अवे कैडी आवटे अब कुरे ना टीप्स पर नमिले अब पेट या टीपा पेट रेडी आवटे ना स्ना वेगमे रेडी आई कहूँ या वेग टीपीओडी अब पीसीओडी एंपरों ट्रई चे नोकू या ट्रई चल अब पर ट्रई चेट निफ सक्स कमेंट बॉक्सल कमेंटो नाम शर्क और ग्लास वेलो अर पीस शर्क और चीज पीस इंजी चतचर पीस पटी अदकूट नाईट तलपेम रे वैक इतने कंटिन्स कुाने ना मैं पर अब तीर्च ट्रई चे नोक अब भाग रेडी आई या मरचु कम ती कुछ वा कुछ बेटर पेट करी अब ती कुछ वेटेबा नमुक रू भाग ना ब्रउन कलर कल वैलिए साधन अगे कहूँ ना टेस्ट इन फ्राई चेक कह ना टेस्ट अब एलट ना हेलती आईटो अब अड़ ना रू सैड कुछ या मैं अब रू भाग कु नाम अटी स्ना रेडी आईटे या बाकी इतने पड़े अब या प्लान शुरू बीहारी स्वीट अब अदाय प्लान और साधन कुछ അതുകൊണ്ട് ഞാൻ അത് തയ്യാറാക്കാതിരുന്നത് ആ പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമ്മൾ നമ്മുടെ മുഗളായി പൊറോട്ട ഉണ്ടാക്കിയില്ലേ അപ്പോൾ അവര് നമുക്ക് ഈ സ്നാക്സ് കൊണ്ടുവന്ന് തന്നിരുന്നു
ഞാൻ ആദ്യം കണ്ടിതൊരു ബിസ്ക്കറ്റാണ്, അതായത് ആവിയിൽ പുഴുങ്ങിയെടുത്തതായിരിക്കും, ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്തതായിരിക്കും. ഞാൻ അപ്പോൾ ഇന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്താ പറയുക, കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് ആ അതിൻ്റെ ഉള്ളിലുള്ള റെസിപ്പി കണ്ടുപിടിക്കാനേ പറ്റിയില്ല, അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാക്കാനേ പറ്റിയില്ല. അപ്പോൾ അത്രയും നല്ലൊരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഇന്ന് അത് നമുക്ക് നമ്മളുടെ റെസിപ്പി ആയിട്ട് ഇടാമെന്ന് കരുതി, പക്ഷേ പറ്റിയില്ല. അതിനുള്ള ഞാൻ പറഞ്ഞൊരു സാധനം കുറവായിരുന്നു. അപ്പോൾ ഞാൻ അത് എന്തായാലും ഞാൻ നാളെ ഇടാം. അപ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു സ്നാക്സാണ്. നമുക്ക് കുറച്ച് ദിവസം, അതായത് ഒത്തിരി ദിവസം അല്ലെങ്കിലും കുറച്ച് ദിവസം അത് എടുത്ത് വെക്കാനും ട്രാവലിങ്ങിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ഒരു സ്നാക്സാണ്. അപ്പോൾ ഞാനത് എന്തായാലും തീർച്ചയായിട്ടും ഇടാം കേട്ടോ. അപ്പം നമ്മുടെ സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹെൽത്തിയാണ്. അപ്പം നമ്മൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളുടെ ഇന്നത്തെ വ്ളോഗും, വ്ളോഗ് എന്ന നിലയിൽ പോയില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള വ്ളോഗും, ഇന്നത്തെ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു ഡിഷും വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.